ഹായ് ഫ്രണ്ട്സ്, ഓഹരിപ്പണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. എല്ലാ ഞായറാഴ്ചത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള കറക്ഷൻസ് ആണ്. നിഫ്റ്റിയിലല്ല, മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലായാലും എല്ലാ ഇൻഡെക്സിലായാലും വലിയ രീതിയിലുള്ള സെല്ലിംഗ് നടക്കുന്നുണ്ട്. സോ അത് എത്രത്തോളം തുടരാൻ സാധ്യതയുണ്ട്, ഏത് ലെവൽ തൊട്ട് നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. അതിനു മുൻപേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്സ്റ്റോക്കിൽ സെറോദിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ചാനലിലും കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17,000 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം 17,000 എന്ന് പറയുന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയും ഗ്ലോബൽ മാർക്കറ്റും എസ്ജിഎസ് നിഫ്റ്റിയും ഇപ്പോൾ ഏകദേശം നല്ല നെഗറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൺഡേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 16,800 900 ഒക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ടെക്നിക്കലി അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 16,700, അത് കഴിഞ്ഞാൽ 16,000 എന്ന് പറയുന്ന ലെവലുമാണ്. നമുക്ക് ഈ ഒരു പാറ്റേൺ, ഇതിനെ നമുക്ക് എന്താണ് ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നോ ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണോ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പാറ്റേണിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടാർഗറ്റും ഏകദേശം 16,000 എന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റിലിപ്പോൾ നടക്കുന്നത് പാനിക് സെല്ലിംഗ് ആണ്. അതായത് കൊറോണ, എല്ലാവർക്കും അറിയാം, കൊറോണയുടെ ന്യൂ വേരിയൻ്റ് ഭാഗമായിട്ട് നടക്കുന്ന പാനിക് സെല്ലിംഗ് ആണ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും നടക്കുന്നത്. പാനിക് സെല്ലിംഗ് നടക്കുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ് സത്യം. ഈ ലെവലുകൾ ഒന്നും തന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നില്ല, ചിലപ്പോൾ ഈ ലെവലുകളിലോട്ടൊന്നും എത്തണമെന്നുമില്ല. കാരണം മാർക്കറ്റിൽ അത്തരത്തിലുള്ളൊരു ഇമോഷൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പാനിക് സെല്ലിംഗ് ആണ്. പാനിക് സെല്ലിംഗ് ഒരിക്കലും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. നാളെ ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണ്, അല്ലെങ്കിൽ നാളെ ഇതിന് വളരെ അനുകൂലമായിട്ടുള്ളൊരു വാക്സിൻ ഓൾറെഡി ഉണ്ട് എന്നുള്ളതോ ഇല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ വാക്സിൻ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ളൊരു ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ തിരിച്ച് കയറും. ഒരിക്കലും ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ഫാൾ വരണമെന്നോ അങ്ങനെയുള്ള ഒരു നിയമങ്ങളും ഇല്ല. അപ്പോൾ പാനിക് സെല്ലിങ്ങിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഡിപ്പിലും നമ്മൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൊറോണയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പ്രശ്നം നടന്ന സമയത്തും 35% ഒക്കെയാണ് മാർക്കറ്റിൽ ഓവറോൾ കറക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും അത്രത്തോളം കറക്ഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, മേ ബി 15%, മേ ബി ഒരു 20% മാക്സിമം വരാമായിരിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8.5% ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പോലെ നാളെ 16,800 ലെവലിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഒരു 10% കറക്ഷൻ നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 10% കറക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കറക്ഷനാണ്. നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിത്തുടങ്ങാൻ പറ്റിയൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്ന് പറയാം. ഈ ഒരു 10% കറക്ഷൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു 10% കറക്ഷൻ കൂടി വരാം. അതുകൊണ്ട് ഒരിക്കലും മുഴുവൻ എമൗണ്ടും നമ്മൾ ഈ ഒരു ലെവലിൽ കൊണ്ടുപോയി ബൈ ചെയ്യരുത്. നമ്മൾ അതിന് നമ്മളുടേതായ കുറച്ച് റൂള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് എൻ്റെ കയ്യിൽ 100,000 രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 25,000 10% കറക്ഷൻ ആഡ് ചെയ്യും. അടുത്ത 25,000 ഞാൻ എന്താണ് വീണ്ടും അടുത്ത 5% കറക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും. വീണ്ടും അവിടെ നിന്നൊരു 5% കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത 25,000 ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മളുടേതായ ഒരു റൂൾ ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഓരോ നിശ്ചിത പേഴ്സൻറ്റേജ് മാർക്കറ്റിൽ കറക്ഷൻ നടക്കുമ്പോഴും വീണ്ടും ആഡ് ചെയ്തുകൊണ്ട് മാത്രം, പലപ്പോഴായിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ 10% നല്ലൊരു കറക്ഷൻ ആണല്ലോ എന്ന് കരുതി ഇവിടെ മുഴുവൻ എമൗണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, താഴോട്ട് കറക്ഷൻസ് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് പലപ്പോഴായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ
അപ്പം ഈ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ബീസിനെ കുറിച്ചും ബാങ്ക് ബീസിനെ കുറിച്ചും കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓരോ ഡിപ്പിലും ആഡ് ചെയ്യാം. നമുക്ക് ഒരു തരത്തിലുള്ള റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് നിഫ്റ്റി ബീസ് ഇല്ലെങ്കിൽ ബാങ്ക് ബീസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കതിൽ മാത്രം വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇ ടി എഫിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഐ ടി സെക്ടറിൻ്റെ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ സെക്ടർ വൈസ് ഇ ടി എഫ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഇൻഡെക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിൽ നിങ്ങൾക്ക് ഇടാം. അപ്പം നിങ്ങൾ വളരെ റിസ്ക് കുറഞ്ഞ് കളിക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കറക്ഷനിൽ അങ്ങനെയുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ലെവൽ പറയുന്നതിൽ അർത്ഥമില്ല, എങ്കിലും ഞാൻ പറയാം 16,700 16,000 എന്ന് പറയുന്നത് തന്നെയാണ് അടുത്ത സപ്പോർട്ട്. പാനിക് സെല്ലിംഗ് നടക്കുന്ന സമയത്ത് സപ്പോർട്ടിലൊന്നും ഒരു തരത്തിലുള്ള കഥയില്ല. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു 34,500 35,000 എന്ന് പറയുന്ന സോണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. ഈ ഒരു ലെവലിൽ വന്ന് സസ്റ്റെയിൻ ചെയ്യാനും ഇല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മാർക്കറ്റ് ഈ ഒരു 35,000 എന്ന് പറയുന്ന ലെവലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 15% കറക്ഷൻ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ 10% ആയിരുന്നുവെങ്കിൽ ഇതിൽ നമുക്ക് 15% കറക്ഷൻ നടന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിങ് സ്റ്റോക്കുകളും ഈ ഒരു ലെവലിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, ഈ ഒരു ഇഷ്യൂ വളരെ വീണ്ടും കൂടുതലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25% കറക്ഷനാണ്. അപ്പം ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 15% ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് ചെയ്യുക. അടുത്തത് ഒരു 20% കറക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഒരു 25% കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക 30% ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 35% ആഡ് ചെയ്യാം. അങ്ങനെ ഒരു ഒരു ഇൻഡെക്സ് 35% മുകളിലൊക്കെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു തരത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ വരിക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. അപ്പം ഇങ്ങനെ 3-4 സ്റ്റെപ്പായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്മോൾ ക്യാപ്പ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സപ്പോർട്ട് ലെവലാണിത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വീണപ്പം ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു, പക്ഷേ വീണ്ടും അവിടെ ഒരു സെല്ലിംഗ് വന്നു. സ്റ്റിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, എങ്കിലും സ്മോൾ ക്യാപ്പിൽ 10% കറക്ഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു ലെവലാണ്. അത് ഏകദേശം 18% എന്ന് വേണമെങ്കിൽ നമുക്ക് കറക്ഷൻ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കമ്പനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടുന്ന് ബൈ ചെയ്യാം, സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടുന്ന് ബൈ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മുഴുവൻ പൈസ കൊണ്ടുപോയി സ്മോൾ ക്യാപ്പിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്മോൾ ക്യാപ്പിൽ നമുക്ക് വലിയ രീതിയിലുള്ള ലാഭവും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടവും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ പോർട്ട്ഫോളിയോ നമ്മൾ മിക്സ് ചെയ്യണം. അതായത് കുറേ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ കുറേ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും അതിനോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും എല്ലാം നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ആവശ്യമാണ്. അപ്പം ആ രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വീക്ക് മിഡ് ക്യാപ്പാണ്. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10% കറക്ഷൻ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു 14% അല്ലെ 15% ലെവലിലാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് നാളെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നെഗറ്റീവിലായിരിക്കും. അപ്പോൾ ഓൾറെഡി ഒരു 11% കറക്ഷൻ നടന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, പിന്നെ ഒരു 15% ഇല്ലെങ്കിൽ 16% കറക്ഷൻ നടന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പം ഇങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. കാരണം മാർക്കറ്റ് സഡനായിട്ട് താഴെ വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് റിവേഴ്സ് കയറും. അന്ന് നമ്മൾ ഈ ലെവലിന് വേണ്ടി കാത്തിരുന്നിട്ട് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ഒരാളാണ് ഞാൻ കൊറോണയുടെ സമയത്ത്. അതുകൊണ്ട് ഈ അബദ്ധം ഇനി അങ്ങനെയുള്ളൊരു അബദ്ധം ഞാനോ നിങ്ങളോ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ ഡിപ്പിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലാതെ എക്സാക്ട് ബോട്ടം പിടിക്കാൻ വേണ്ടി നിൽക്കരുത്, ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്ക് ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലോങ് ടൈമിന് വേണ്ടിയിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഞാൻ ഇന്ന് 10 സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 10 സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റീസൺസും ഞാൻ നിങ്ങളോട് പറയാം. ആദ്യത്തെ ഷെയർ നെസ്ലെ ഇന്ത്യ ആണ്. ഈ ഒരു ഷെയർ വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതിൻ്റെ വില കണ്ട് നിങ്ങൾ ഞെട്ടുമൊന്നും വേണ്ട. ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ ബൈ ചെയ്യാൻ സാധിക്കുന്നവരും മാത്രം ബൈ ചെയ്താൽ മതി. ഒരു സ്റ്റോക്ക് മേടിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലോട്ട് വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കൊറോണ കഴിഞ്ഞതിന് ശേഷം FMCG സെക്ടറിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും എന്താണ് ഒരു കഴിഞ്ഞ ഒന്നര വർഷമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിലൊരു ബ്രേക്കൗട്ട് നടത്തുകയും അവിടെ നിന്ന് വീണ്ടും ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പം ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയും എന്നാൽ ഓവർ വാല്യൂഡ് അല്ലാത്ത, എപ്പോഴും വലിയ രീതിയിലുള്ള കറക്ഷൻ വരുന്ന എന്തോ എവിടെയാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് കൂടുതൽ സെല്ലിംഗ് വരിക. ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴും ഇതിൽ കാര്യമായിട്ടുള്ളൊരു സെല്ലിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ഓവർ വാല്യൂഡ് ആയിട്ടില്ല. കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇത് മൂവ് ചെയ്തിട്ടേ ഇല്ല. മൂവ് ചെയ്തെങ്കിൽ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെല്ലിംഗ് വരേണ്ട കാര്യമുള്ളൂ. അപ്പം ഈ ഒരു ലെവൽ നല്ലൊരു ലെവലാണ് നമുക്ക് ലോങ് ടൈമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടോ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നാളെ നെഗറ്റീവ് ആണെങ്കിലും ചെറിയ പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണ്ടിയിട്ടോ ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടോ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീണ്ടും ഒരു FMCG ഒരു റാലി വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ടാർഗറ്റ്, വലിയ ടാർഗറ്റ് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം ഇത് ഒത്തിരി വർഷമായിട്ട് എന്താണ് ഒരേ ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ പറഞ്ഞ് വ്യക്തമാക്കുന്നില്ല, മീൻസ് ബോറടിപ്പിക്കുന്നില്ല. ഇതേ ഒരു സിമിലർ പാറ്റേൺ ആണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 2019. 2019 നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഏകദേശം ഇതിൻ്റെ ടോപ്പ് ലെവലിൽ ഇതേപോലെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയും കൺസോൾട്ടേഷൻ നടന്ന് അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ബ്രേക്കൗട്ട് തന്ന് അവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെ തിരിച്ച് കയറി. അപ്പോൾ അന്നുണ്ടായിരുന്നത് 11,000 രൂപയാണ്. ഇപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു സ്റ്റോക്ക് 80%ഓളം അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഇത് 2019ലാണ്. അതിനുശേഷം എത്രയോ സ്റ്റോക്കുകൾ വളരെ വലിയ രീതിയിൽ മൂവ്മെൻറ്റ് നടത്തി എന്നൊക്കെയുള്ള അഭിപ്രായം പലരിൽ നിന്ന് വരാം. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത് നമുക്ക് സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് 78% റിട്ടേൺ. സേഫ് അല്ല, സേഫ് മീൻസ് എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്കറിയാവോ തമ്മിപ്പേതം തൊമ്മൻ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല കമ്പനികളിൽ ഒന്നായ കമ്പനിയാണ് നെസ്ലെ ഇന്ത്യ. അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിസ്ക് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു 80% റിട്ടേൺ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വളരെ വലുതായിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡിപ്പിൽ നിങ്ങളിവിടെ നിന്ന് ആഡ് ചെയ്യുകയും അടുത്തൊരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ 65% അല്ലെ 70% ഒക്കെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് നെസ്ലെ ഇന്ത്യ. അടുത്ത സ്റ്റോക്ക് ഭാരത് എയർടെൽ. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പല വീഡിയോയിലും ഞാൻ സംസാരിക്കുകയും നമ്മൾ ഓൾറെഡി ചെറിയ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ വലിയ ഒത്തിരി വർഷത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം നടത്തിയ ഒരു ബ്രേക്കൗട്ടായിരുന്നു. ആ ബ്രേക്കൗട്ടിന് ശേഷം അവിടെ മൊമെൻറ്റം എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈവൻ മാർക്കറ്റ് വീഴുമ്പോഴും, നിഫ്റ്റി ഇത്രത്തോളം വീഴുമ്പോഴും ഇതധികം വീഴാതെ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഭാരത് എയർടെൽ എന്ന് പറയുന്ന സ്റ്റോക്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും വരുന്നതായിട്ട് പല എന്താ പറയുക ന്യൂസ് വായിക്കുമ്പോഴല്ല പല വീഡിയോസ് കാണുമ്പോഴൊക്കെ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരത് എയർടെല്ലും നിങ്ങൾക്ക് ഒരു ഡിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കറക്ഷനിൽ താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്റ്റോക്കാണ്. ഏകദേശം 1,000 ലെവൽ വരെയൊക്കെ വരുന്ന വർഷങ്ങളിലായിട്ട് പോകാൻ സാധ്യത കൂടുതലായിട്ടാണ് എനിക്ക് ഈ ഒരു സ്റ്റോക്കിൽ തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വേറൊരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. ICICI ബാങ്കിൻ്റെ ചാർട്ടാണ് ഇത്. ഇത് 3-ാമത്തെ സ്റ്റോക്കാണ്. ICICI ബാങ്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം കൊറോണയ്ക്ക് മുമ്പ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊറോണയുടെ കറക്ഷന് മുമ്പ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 550 രൂപയാണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം പെർഫോമൻസ് ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ വില 717 ആണ്. അതായത് 550 കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഇപ്പോൾ 720 രൂപയിലാണ് നിൽക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്നും ഇത്രയും നല്ലൊരു കമ്പനി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും നല്ല ബാങ്ക് ആയിട്ടുള്ള ICICI ബാങ്കിൽ നടന്നിട്ടില്ല.
അപ്പോൾ ഈ ഒരു കറക്ഷനിൽ നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 722 ആണ്, ഇതിനി ഒരു 670 ലോട്ടോ, 670 എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തൊരു സപ്പോർട്ട് സോണാണ്. അപ്പം ഈ ഒരു 670 ലെവലിലൊക്കെ നമുക്കിത് വാങ്ങാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 550-ൽ നിന്ന് 670 എന്ന് പറയുന്നത് വെറും 120 രൂപ അകലെയാണ്. അതായത് നമ്മൾക്ക് കൊറോണയ്ക്ക് മുമ്പ് ഉള്ള ആ ഒരു 2020 ആ ഒരു സമയത്തെ പ്രൈസിനോട് അടുപ്പിച്ച് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്ക് തന്നെയാണ് ICICI ബാങ്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ICICI ബാങ്ക്. നാലാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ ആണ്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വീഡിയോയിൽ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 145-ൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉള്ളൊരു ഷെയറാണ്. അവിടെ നിന്ന് 270 വരെ പോയി, ഓൾമോസ്റ്റ് 80-90% നമ്മൾക്ക് റിട്ടേൺ തന്നതാണ്. പക്ഷേ ഇതുവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാര്യമായിട്ടുള്ളൊരു സെല്ലിംഗ് ഇതുവരെ ഇപ്പോഴും ഇതിൽ നടക്കുന്നില്ല. മാക്സിമം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റോക്ക് നോക്കുന്നുണ്ട്. ഓവറോൾ ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഓരോ ഡിപ്പ് കിട്ടുമ്പോഴും, ഇപ്പം മാർക്കറ്റ് ഇത്ര കറക്റ്റ് ചെയ്തു, ഇൻഡെക്സ് 10% കറക്റ്റ് ചെയ്തു, മിഡ് ക്യാപ്പ് 10% കറക്റ്റ് ചെയ്തു, സ്മോൾ ക്യാപ്പ് 10% കറക്റ്റ് ചെയ്തു, ബാങ്ക് നിഫ്റ്റി 15% കറക്റ്റ് ചെയ്തു, പക്ഷേ എന്താണ് ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്കിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ കറക്ഷൻ നടന്ന സമയത്തെ ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ലെവലിൽ തന്നെ ആണ് ഇപ്പോഴും ടാറ്റ പവർ ഉള്ളത്. സോറി, ടാറ്റ പവർ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നാളെയോ നാളത്തെ കഴിഞ്ഞോ ഒക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന പോലെ 200-180 ലെവലിലൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്റ്റോക്കാണ് ടാറ്റ പവർ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം 3-4 കമ്പനി പറഞ്ഞു. നെസ്ലെ പറഞ്ഞു, ഭാരതി എയർടെൽ പറഞ്ഞു, ICICI ബാങ്ക് പറഞ്ഞു, ടാറ്റ പവർ പറഞ്ഞു. അപ്പോൾ 4 കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന ചാർട്ട് ഞാൻ നേരത്തെ നമ്മളുടെ ICICI ബാങ്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൊറോണയുടെ മുമ്പ് ഇതിൻ്റെ വില ഏകദേശം 5,000 ആയിരുന്നു. കൊറോണയുടെ സമയത്ത് വളരെ നല്ല രീതിയിൽ ഇതിലൊരു കറക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊറോണയുടെ ലോയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 300% അല്ലെങ്കിൽ 350% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ ഒരു കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു കമ്പനിയുടെ ലെവലിൽ നിന്ന് അതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 64% മാത്രമാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 38% മാത്രം അപ്സൈഡിലാണ് നിൽക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു 5,000-6,000 ഇല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 6,000 ലെവലിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്, ഇല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഈ ഒരു 8,000 ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, 6,000 ലെവലിൽ നിന്ന് ഈ ഒരു 6,000 ഇല്ലെങ്കിൽ 5,500 ഇപ്പോൾ 5,700 വെക്കുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ഇതിൻ്റെ പഴയ ഹൈ ആയ ഈ ഒരു 8,000 ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉള്ള ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ഫണ്ടമെൻ്റലി അത്യാവശ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലും ഈ ഒരു വരുന്ന ഡിപ്പ് വരുന്ന സമയങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. വീണ്ടും അടുത്ത സ്റ്റോക്ക് നമ്മൾ പലപ്പോഴായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് സജസ്റ്റ് ചെയ്യുകയും നമ്മൾ ബൈ ചെയ്യുകയും ഓൾറെഡി 800 ലെവലിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുള്ള സ്റ്റോക്കാണ് യുണൈറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം വലിയൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു റേഞ്ച് എത്രയായിരുന്നോ അത്ര തന്നെ മുകളിലോട്ട് ടാർഗറ്റ് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്ന് 800-400 എന്ന് പറയുന്ന ലെവലിലോട്ട് എന്താണ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. 400 പോയിൻറ്റിൻ്റെ റേഞ്ച് ആയിരുന്നു ഇത്. അപ്പം 400 പോയിൻ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് തന്ന്, ഇത് പണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം വളരെ നല്ല രീതിയിൽ മൊമെൻറ്റം പിക്കപ്പ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മൊമെൻറ്റം ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പാനിക് സെല്ലിംഗ് വന്നതിൻ്റെ ഭാഗമായിട്ട് അതിലും ഒരു സെൽ ഓഫ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ഇതിൻ്റെ ഡിപ്പിൽ ഏകദേശം ഈ പറയുന്ന 800 ലെവലിൽ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 800 ലെവലിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു 100% ഇതിൻ്റെ നോർമൽ ടെക്നിക്കലി നമുക്ക് ടാർഗറ്റ് വെക്കാം. എങ്കിൽ അത്രയും കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മളുടെ ഈ ഒരു 400 പോയിൻ്റ് റേഞ്ച്, അതായത് 1,200 കിട്ടിയാൽ തന്നെ നല്ലൊരു റിട്ടേൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. 800-ൽ നിന്ന് 1,200 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50% ആണ്. അപ്പോൾ 50% എന്ന് പറയുന്നത് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് യുണൈറ്റഡ്. അടുത്ത ഒരു സ്റ്റോക്കാണ് ഒബ്രോയ് റിയാലിറ്റി.
ഈ ഒരു സ്റ്റോക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശോഭയും അതുപോലെ തന്നെ ഈ ഒരു ഒബ്രോയും നമ്മൾ ഈ ഒരു 600 ലെവലിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ റിയാലിറ്റി സെക്ടറിൻ്റെ ചാർട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് വന്നപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ബ്രേക്കൗട്ടാണ്, 10ഓ 15ഓ വർഷങ്ങൾക്ക് ശേഷമാണ് റിയാലിറ്റി സെക്ടറിൽ ഒരു ബ്രേക്കൗട്ട് വരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 72% ഈ ഒരു സ്റ്റോക്ക് റാലി നടത്തി. അതിനുശേഷം ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ കാരണം വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു സെല്ലിംഗ് നടക്കുകയാണ്. ഈ ഒരു സ്റ്റോക്ക് വീണ്ടും നമുക്കൊരു 750 ഇല്ലെങ്കിൽ 700 ലെവലിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു 750 ലെവലിൽ ഇല്ലെങ്കിൽ 800 ലെവലിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് ചെയ്യുക, പിന്നെ 700, പിന്നെ ഈ പറഞ്ഞ പോലെ 630 ലെവൽ. ഇത്രയും ലെവലിൽ റീടെസ്റ്റിന് വരികയോ ഇല്ലെങ്കിൽ ഈ ലെവലിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശോഭ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഒബ്രോയ് റിയാലിറ്റിയും ഈ രണ്ട് സ്റ്റോക്കും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് റിയാലിറ്റി സെക്ടറിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും റിയാലിറ്റി സെക്ടർ ഇല്ലെങ്കിൽ ഈ സ്റ്റോക്കുകൾ ഭാവിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ആണ്, പുതിയൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് IPO വന്നു, അതിനുശേഷം നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ ഒരു സെല്ലിംഗ് നടന്നു. അതിനുശേഷം ആ ഒരു ഹൈ എല്ലാം കട്ട് ചെയ്ത് പുതിയൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു എന്ത് സംഭവിച്ചത്, വീണ്ടും ഈ ഒരു പാനിക് സെല്ലിംഗ് വരികയും കഴിഞ്ഞ 2 ആഴ്ച മാർക്കറ്റിലൊരു സെല്ലിംഗ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും ഓരോ ഡിപ്പിലും നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു 130 എന്ന് പറയുന്ന ലെവല് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് സോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 130 ലെവലിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. വരുന്ന നാളുകളിൽ ഇത് മുകളിലോട്ട് പോകുമെന്ന് നമുക്ക് തോന്നുന്നു. ഇനി ഇൻ കേസ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണ്, നമുക്കറിയാം പുതിയ കമ്പനിയാണ്, എത്രത്തോളം പെർഫോം ചെയ്യുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. വലിയൊരു ട്രാക്ക് റെക്കോർഡ് ഇതുവരെ ചാർട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഇപ്പോൾ നമ്മളിവിടെ 130 ആഡ് ചെയ്തു, അഥവാ 110 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ദേവയാനി ഇൻ്റർനാഷണൽ. അടുത്ത സ്റ്റോക്ക് ടാറ്റ കൺസൾട്ടൻസി ഇല്ലെങ്കിൽ TCS, നമുക്കെല്ലാവർക്കും അറിയുന്ന സ്റ്റോക്ക്, നമുക്കെല്ലാവർക്കും വളരെ വിശ്വാസവും ഉള്ള ഒരു സ്റ്റോക്കാണ്. ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് 15% കറക്ഷൻ തന്നിട്ടുണ്ട്. 15% കറക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും നല്ല ഒരു സ്റ്റോക്കിൽ വളരെ നല്ലൊരു കറക്ഷനാണ്. നമ്മൾ ഇതിൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീക്ക്ലി ചാർട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഈ ഒരു ലെവൽ 3300 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനുശേഷം അത് അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് നടന്നു. ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയതായിരുന്നു, പക്ഷേ വീണ്ടും അവിടെ നിന്ന് താഴോട്ട് വന്നു. സോ ഈ ഒരു ലെവലിൽ 3300 എന്ന് പറയുന്ന ലെവലിൽ ടാറ്റ കൺസൾട്ടൻസി ഇല്ലെങ്കിൽ TCS ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് TCS. അടുത്ത ഒരു സ്റ്റോക്കാണ് ആപ്ടെക് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാർട്ട് പോലെ എനിക്ക് തോന്നുന്നു. ഇത് ഒത്തിരി വർഷത്തെ കൺസോൾട്ടേഷൻ ആണ്. ഏകദേശം 26 rupees മുതൽ 430 rupees വരെയുള്ള ഒരു കൺസോൾട്ടേഷനാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ പോകും, വീണ്ടും ഇവിടെ വരും, വീണ്ടും ഇവിടെ നിന്ന് 400 ഈ ഒരു 425 ലെവലിൽ പോകും, വീണ്ടും 26 വരും. ഇത് തേർഡ് ടൈമാണ് വരുന്നത്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 420-450 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഡിപ്പിൽ ബൈ ചെയ്യാനല്ല, ഇവിടെ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ചിലപ്പോൾ വളരെ വലിയ രീതിയിലുള്ളൊരു മൊമെൻറ്റം വരാനുള്ളൊരു സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്, അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കാണ് ആർടെക് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ നോട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് എന്ത് സംഭവിക്കാം, വീണ്ടും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാം. അതുകൊണ്ട് ചാടിക്കേറി മേടിക്കരുത്, ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അവിടെ ക്ലോസിങ് തരുന്നുണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുള്ളൂ. അല്ലാതെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വന്ന് വീണ്ടും ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തവണ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, ഈ തവണ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എങ്കിലും നിങ്ങൾ ഇതൊക്കെ ഓർക്കുക, ഇതൊക്കെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നെസ്ലെ ഇന്ത്യ, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, ടാറ്റ പവർ, ബജാജ് ഫിനാൻസ്, മാക്ഡോവൽ, യുണൈറ്റഡ് സ്പിരിറ്റ്, ഒബ്രോയ് റിയാലിറ്റി, ദേവയാനി, TCS, ആപ്ടെക്. ഓക്കെ, നിങ്ങൾക്ക് ശോഭ ഞാൻ നേരത്തെ പറഞ്ഞു കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് GRSE, ഗാർഡൻ റീഷിപ്പ്. വളരെ നല്ലൊരു സ്റ്റോക്കായിരുന്നു, നല്ലൊരു ബ്രേക്കൗട്ടായിരുന്നു, ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല. ഇപ്പം നടന്ന സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം, താഴോട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഇനിയും വീണ്ടും ഒരു ബുൾ റൺ വന്നു കഴിഞ്ഞാൽ
അപ്സൈഡ് പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ ഏതായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഈ 10 സ്റ്റോക്കുകളാണ് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. അപ്പം ഇത്രയും സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ പറ്റുമെങ്കിൽ പഠിക്കാനും കൂടി ശ്രമിക്കുക. ഒരാൾ പറയുന്നത് കേട്ടിട്ട് ബ്ലൈൻഡ് ആയിട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടെ ശ്രമിച്ചിട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ ശ്രമിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.